എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. എന്താ ഉറുമിച്ചേട്ടാ ഇത്? വിഴുങ്ങാതെ സാവധാനം തിന്നെ. എന്ത് മൂടോടെ അമുക്കുക എന്നുള്ള എന്റെ ഒരു ശീലമായിരിക്കും. ഓരോരുത്തർ തൊണ്ടി വിഴുങ്ങുന്നത് പിന്നാണോ തൊണ്ടില്ലാത്ത ഒരു പഴം. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഐ പി സി 304 ബി തന്നെ പിടിക്കാം അല്ലേ? ചുമ്മാ പിടിച്ചാ പോരാ, മുറുകെ പിടിക്കണം. സംഗതി ഡൗറിയിടത്താ. അതെ, ലോ കോളേജ് 3-4 വർഷം ചരച്ചോണ്ടൊന്നും കാര്യമില്ല. അനുഭവജ്ഞാനം വേണം, അതാണ് എന്റെ വിജയം. പിന്നെ 2-3 ഉണക്കപ്പഴം ഫീസായിട്ട് തള്ളിയാ പോരാ. ഇപ്പൊ ലോ പോയിന്റ്സിനൊക്കെ ഭയങ്കര ചാർജാ. വാദം കഴിയട്ടെ, തരാന്നേ. വാദം കഴിയുമ്പോ പിന്നെ പിത്തമാവും. അപ്പൊ കൈ കാശില്ലാതൊന്നും പറഞ്ഞേക്കരു. എന്താടോ ഉർമിസേ പുതിയ വക്കീലിനെ ചാക്കിടുന്നത്? തന്റെ അനന്തം വക്കീൽ എത്തിയില്ലേ? കോടതി പിരിയാറായില്ലല്ലോ, അപ്പോഴല്ലേ ഒത്തീർപ്പ് വക്കീൽ എഴുതുന്നുള്ളൂ. തനിക്ക് ഈ ഒത്തീർപ്പ് വക്കീലിന്റെ കൂടെ നടക്കാതെ കേസുള്ള വക്കീലന്മാരെ കൂടെ പോകാൻ പാടില്ലേ? എന്നെ കണ്ടു പഠിക്കേ. അനന്തന് കേസില്ലെങ്കിൽ ഞാൻ സഹിച്ചു. താൻ തന്റെ വക്കീലിന് കേസുണ്ടാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അല്ല പിന്നെ ആ അനന്തം വന്നല്ലോ. അനന്തനെ കുറിച്ച് പറഞ്ഞ് ഞാനിപ്പോ എന്റെ നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. താൻ കണ്ടില്ലേടോ, തന്റെ ചീഫും ക്രോസും കഴിഞ്ഞു. ആ കഴിഞ്ഞു. അനന്തൻ ഇരിക്കെ നമുക്ക് ഇനി വിസ്തരിച്ചൊന്ന് ഞാൻ വിസ്തരിക്കാൻ വേണ്ടി വന്നതല്ല, വക്കീലിനോട് താങ്ക്സ് പറയാൻ വേണ്ടി വന്ന. ഈ കുരിശിനെ പുതിയ ഗുമസ്തനായി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് നല്ല വേറെ ആളെ തപ്പാലോ. അനന്ത സ്റ്റോപ്പ്. എന്ത് വങ്കത്തോയി പറയുന്നത്? ഇന്നലെ കോട്ട് വിട്ടോണ്ടിറങ്ങിയ ചീള് പിള്ളേരുടെ ഗുമസ്തനായിട്ടിറങ്ങിയ ഉർമിസിനെ കിട്ടില്ല. ഞാൻ ഇവന് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കായിരുന്നു. കക്ഷികൾ കോടതി വരാന്റെ കാത്തു നിൽക്കുമ്പോഴാണോ താൻ ഇതിനകത്ത് കയറി വല്ലവന്റെ എര വിഴുങ്ങുന്നത്? നിലാവുണ്ടെന്ന് കരുതി വെളുക്കൂളം മോട്ടിക്കരുത്. വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടൂ. അപ്പൊ മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്കാം. കക്ഷികൾ കോടതി വരാൻ നിരങ്ങട്ടെ. ആര് പറഞ്ഞു തൊട്ടതിന് പിടിച്ചെടുക്ക കേസ് കൊടുക്കാൻ? അതുകൊണ്ടാണോ ഞാൻ തനോക്ക് 3 നേരം സുവിഷമായിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത്? പോടോ കോടതി വരാന്തിലേക്ക്. കറക്റ്റ് കറക്റ്റ്. അതെ, 2-3 ലോ പോയിന്റ്സ് കൂടെ പറഞ്ഞു തരാനുണ്ട്. അത് ഞാൻ വന്നിട്ട് പറഞ്ഞു തരാം. അതിനുമ്പോ ഊൺ ഓർഡർ ചെയ്ത് നോക്കി. ആ കൂടെ കരിമീൻ മപ്പാസം വിത്ത് ലെസ് ഗ്രേവി. ഞാൻ ജഡ്ജിക്ക് കുറച്ച് ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിട്ട് വരാം. അതുവരെ ഞാൻ തന്നെ പഴുത്തന്റെ തൊലി തരാം. डैडी बोला कि आप हिंदी बात कर सकते हैं। डैडी को हिंदी नहीं आता, हम हिंदी में बात करेंगे। बोलो क्या? എന്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. അതെനിക്ക് അറിയില്ലായിരുന്നു. എന്തിന് ഹിന്ദിയാ? ലക്ഷ്മിക്ക് ഹിന്ദി അറിയാവുന്നും അച്ഛൻ അത് അറിയില്ലെന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ആപ്നെ ദിൽവാലെ ദുലനിയ ലേ ജായേംഗെ ദേഖാ. आप किसी से प्यार किया है क्या? देखो जिस तरह लखनऊ की गाड़ी गोरी मैं देखा. എന്തരാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത്? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാ? അയ്യോ, അവക്ക് ഇംഗ്ലീഷ് ഹിന്ദി മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകള് ഇനി മോൻ വേണം തീർത്തു കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. നിർത്തിയാ? നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഇത്തി പൂരല്ലേ ഇടി തിന്നുള്ളൂ. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, 3 പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുണ്ട്. എരിക്കാനും പൊരിക്കാനും ഇന്ദു മതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങക്കാവിയൽ വളരെ പ്രസിദ്ധ. മുരിങ്ങക്കാവിയൽ ഹിന്ദിയിൽ അതിന് മുരിങ്ങ ക്യാ അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുട്ടാണെന്ന് തോന്നുന്നു. നോ നോ, ഐ ആം എ പ്യുവർ വെജിറ്റേറിയൻ. എനിക്ക് കൊഞ്ച റൈസ്, തൈര്, സാലഡ് ഇതെല്ലാം പോതും. അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? സോറിങ് സസ്യബുക്കാണല്ലേ. ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമുനാറാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? റെഡി, സ്റ്റൈലായിട്ടുണ്ട്. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമിനിയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? നോ, ദേർസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ്. ഇൻ റിയൽ ലൈഫ് കാതൽ ലവ് പുനീതമാനത് ഇല്ല തമ്പി. അക്കാര്യത്തിൽ എന്നെയും കൗസൂര്യം കണ്ടു പഠിക്കണം.
ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. നവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്. അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. ഇവിടെ അമ്മായിമാരെന്നെ എവിടെയും വിടൂല, ഭയങ്കര ഇഷ്ടാ. ശിവക്കാണിങ്ങനെ ജീവനാ. വല്ലാത്ത ജോലി തിരക്ക ഭാനുവേട്ടന്. എന്തായാലും ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. ഇതും കൂടി കഴിക്കും. അങ്ങനെയാണ് കാര്യത്തിന്റെ കടം. എടാ വേന്ദ്രന്മാരെ, നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് കണ്ടില്ലെങ്കോ എല്ലാം നാനേ പാത്തുക്കറേ. മുറുക, ഇനി മോള് സങ്കടപ്പെടണ്ട, മോൾക്ക് നല്ല കാലം വരെ പോകുത്, നല്ല കാലം വരെ പോകുത്. അല്ല, ഇതാരാ, എപ്പോ വന്നു? ഞാൻ മരുന്ന് കൂട്ടു പുരയിലായിരുന്നു. കുറെ നേരമായി വന്നിട്ട് ഞാൻ അന്വേഷിക്കായിരുന്നു. ചവനപ്രാശനിലേക്കും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കൂട്ടാണ്. പരുവ് ഒന്ന് തെറ്റിയാ പോയി, ആരെയും വിശ്വസിച്ചേൽപ്പിക്കാൻ വയ്യ, നശിപ്പിക്കുക തിരുമുഖം. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഭാനു തന്നെ ചെയ്യണം. പുതുമുടി ആയതുകൊണ്ടാ ഞാനിപ്പോ ശല്യപ്പെടുത്താത്തത്. അണ്ട കാര്യത്തിൽ ഒട്ടും താമസിക്കണ്ടെന്നേ ഫാദറാ എന്നാൻ പറയും. എല്ലാം ഇവൻ ഭംഗിയായിട്ട് ചെയ്തോളും, അല്ലേ മോനെ? ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വിശ്രമിക്ക. എന്താ മോളെ നോക്കി നിൽക്കുന്നേ? ഇല്ല, എനിക്ക് ഉടനെ മടങ്ങണം. ഇവരെ അങ്ങോട്ട് കാണാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. കണ്ടു, വയറ് നിറച്ച് സാപ്പിട്ടു, രണ്ട് മുട്ടയടക്ക സന്തോഷമായി. ഞാൻ ഇറങ്ങാ, എനിക്കും അവിടെ നിന്ന് ശമനപ്രാസം ഉണ്ടാക്കണം. അവരെ കാണണം തോന്നുമ്പോ ഇങ്ങോട്ട് പോരെ. അവിടെ ആരാ ഉള്ളത്? ആരാ? അതല്ല, അവരങ്ങോട്ട് വന്നേ തീരുമെന്നുണ്ടെങ്കില് അവരെ അങ്ങോട്ട് വിടുന്നതിലും എനിക്ക് വിരോധമില്ല. അത് വേണ്ട, കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം. വരട്ടെ, വാടാ. ഞാൻ അങ്ങോട്ട്. എന്റെ ദൈവമേ, ശവമുഞ്ച മരുന്ന് പോലെ ഉണ്ടല്ലോ. അളിയായത് കൊഞ്ച. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല. നിന്നെക്കാളും വലുതാ. അപ്പഴേ, ഇത് എവിടുന്ന തുടങ്ങണ്ട? ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി, നമുക്ക് കാശ് ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ആ ബില്ലിങ് തരാൻ പറ.
ബാരറ്റ് ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൊടു. അളിയ രൂപ 5600 മാറി കിട്ടി. പാസ്റ്റ് അളിയ ഇതുപോലെ 3 എണ്ണം കൂടെ പാസ്റ്റിൽ ഇതുകൊണ്ട് പോവാം.